പ്രാവിനെ വളർത്തി വരുമാനം സമ്പാദിക്കാനുള്ള വളരെ എളുപ്പമുള്ള മാർഗമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. എല്ലാവർക്കും നമുക്ക് ആർക്ക് വേണമെങ്കിലും പ്രാവിനെ വളർത്താവുന്നതാണ്. അതിനൊരു കൂട് മാത്രം മതി. കൂടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും തന്നെ പ്രാവിനെ വളർത്താവുന്നതാണ്. പ്രാവ് ഇപ്പോൾ പലതരം പ്രാവുകളുണ്ട് വിപണിയിൽ, പലതരം റേറ്റാണ്. 100,000 വില വരുന്ന പ്രാവ് വരെയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചിന്തിച്ചാൽ മതിയില്ലേ, രണ്ടിണ പ്രാവുണ്ടെങ്കിൽ അവരുടെ മുട്ട വിരിഞ്ഞ ഒരു കുട്ടി ഉണ്ടായാൽ തന്നെ അതിനെ വിട്ടാൽ എത്ര ലാഭം ഉണ്ടാവുമെന്ന്. അത്രയ്ക്കും ലാഭമുള്ള ഒരു കൃഷിയാണ് പ്രാവ് വളർത്തൽ. പിന്നെ അതുങ്ങൾക്ക് ആവശ്യമുള്ളത് കുറച്ച് പയർ, അങ്ങനത്തെ കുറച്ച് കുറച്ച് സാധനങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ. അധികമൊന്നും ഭക്ഷണം കഴിക്കുന്ന ഒരു പക്ഷിയല്ല പ്രാവ്. പിന്നെ ഇതിനെക്കൊണ്ട് ഗുണമെന്ന് വെച്ചാൽ ഇതിൻ്റെ റേറ്റ് അനുസരിച്ച് പല സ്ഥലത്തുനിന്നും ആൾക്കാർ മേടിക്കാനുണ്ട്. പ്രാവിനെ വിൽക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ്. ഇപ്പം എന്ന് വെച്ചാൽ ഫോണ് വഴിയും നെറ്റ് വഴിയും നമുക്ക് വിപണനം നടത്താവുന്നവരും നമ്മുടെ വീട്ടിൽ വന്നാലും മേടിക്കാൻ ആളുണ്ട്. അത്രയ്ക്കും പ്രാവിന് ഇപ്പോൾ ആവശ്യക്കാരാണ്. അതുകൊണ്ട് പ്രാവ് വളർത്തൽ അത്ര നല്ലൊരു മാർഗമാണെന്നാണ് പറയുന്നത്. ഇപ്പം 20,000-ത്തിൻ്റെ പ്രാവുണ്ട്, 4,000, 5,000, 6,000 അങ്ങനെ പോകുന്നു പല പ്രാവുകളുടെ വിലകൾ. ഇപ്പം ഏറ്റവും ചെറിയ പ്രാവുകളുടെ വില 400-500 അങ്ങനെ വരുന്നു. ഇപ്പം മയിൽപ്രാവിനെല്ലാം 1,000 വരുന്ന സ്ഥലമുണ്ട്. ഓരോ സ്ഥലത്തും ഓരോ റേറ്റുകളാണ് ഈ പ്രാവുകൾക്കുണ്ടാകുന്നത്. ഈ റേറ്റുകൾ തന്നെ പ്രാവ് വളർത്താൻ ചിലവർക്ക് വളരെ ആശയായിരിക്കും. ഇതൊരു കുട്ടിയുടെ പ്രാവുകളാണ്. അവൻ്റെ ആഗ്രഹപ്രകാരം അവൻ വളർത്തുന്നതാണ്. അവന് അതുപോലെ തന്നെ വരുമാനവും ലഭിക്കുന്നുണ്ട്. കുട്ടികൾക്ക് പോലും വളർത്താൻ പറ്റുക എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാലോ അതെത്ര എളുപ്പമുള്ള മാർഗമാണെന്ന്. അതുകൊണ്ട് തന്നെ ഇത് സാധാരണക്കാർക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണെന്ന് ഞാൻ കരുതുന്നു. നിങ്ങളും ഇങ്ങനെ വളർത്തി നോക്കുക. 1-2 പ്രാവിനെ മേടിച്ച് അതിന് മുട്ടയിടുന്നവരെ അതിൻ്റെ രീതികളെല്ലാം കറക്റ്റായി അറിയണമെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാവുന്നതാണ്. ഇത് ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു കുട്ടിയുടെ പ്രാവാണ്. അവനിപ്പോൾ 10-15 പ്രാവിനെ വളർത്തിയിട്ടുണ്ടാവും. അവൻ ചെറുപ്പം മുതലേ ഇപ്പോൾ 7-ാം ക്ലാസ്സിലാണ് അവൻ പഠിക്കുന്നത്. അത്ര ചെറിയ കുട്ടിക്ക് വളർത്താൻ പറ്റുമെങ്കിൽ പിന്നെ എല്ലാവർക്കും